സ്വപ്ന സൗധങ്ങൾക്ക് പ്രൗഢിയേകാൻ മാംഗോ ഡോസ്. ഏവർക്കും എം മീഡിയ വാർത്തയിലേക്ക് സ്വാഗതം. വാർത്തകളിലേക്ക്. മട്ടന്നൂർ ടൗൺ അക്ഷയ കേന്ദ്രം പുതിയ കെട്ടിടത്തിലേക്ക്. ബസ് സ്റ്റാൻഡിന് പിറകുവശത്തുള്ള ഹൈമാൾ കെട്ടിടത്തിലാണ് അക്ഷയ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത്. മട്ടന്നൂർ ടൗൺ അക്ഷയ കേന്ദ്രം ഗുണഭോക്താക്കൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി ബസ് സ്റ്റാൻഡിന് പിറകുവശമുള്ള ഹൈമാൾ ബിൽഡിംഗിലേക്ക് മാറി. ഹൈമാൾ ബിൽഡിംഗിലെ താഴത്തെ നിലയിൽ അക്ഷയ കേന്ദ്രം നഗരസഭാ ചെയർപേഴ്സൺ അനിത വേണു ഉദ്ഘാടനം ചെയ്തു. കെ വി ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ആധാർ മാസ്റ്ററിംഗ് വിശദീകരണം കെ വി ദീപാങ്കുരൻ നിർവഹിച്ചു. ആർ ഹിരേഷ്, സി അനിൽകുമാർ, പി കെ നാരായണൻ, കെ ശ്രീധരൻ എന്നിവർ സംസാരിച്ചു. പി സി മി സ്വാഗതവും വി ബിജു നന്ദിയും പറഞ്ഞു. ആധാർ തിരുത്തുന്നതിനും പുതിയ ആധാർ എടുക്കുന്നതിനുമുള്ള സൗകര്യം നവീകരിച്ച അക്ഷയ കേന്ദ്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഹൈമാൾ ഗ്രൗണ്ട് ഫ്ലോർ ബസ് സ്റ്റാൻഡിന് പിറകുവശം മട്ടന്നൂർ. ഫോൺ 0490247333 8. നമ്മുടെ നിത്യ ജീവിതത്തിലെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം അല്ലെങ്കിൽ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ദിനെങ്കിലും അക്ഷയുമായി ബന്ധപ്പെടാത്ത വ്യക്തികൾ അറിവുണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. എല്ലാവരും ഒരു തവണയല്ലെങ്കിൽ മറ്റൊരു തവണ അക്ഷയമായി ബന്ധപ്പെട്ട് പോയതാണ്. ഓർമ്മ മാർച്ചിൻ ഫ്രീ ടെക്സ്റ്റൈൽസ്, മുനിസിപ്പൽ കോംപ്ലക്സ്, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. സ്വപ്ന സൗധങ്ങൾക്ക് പ്രൗഢിയേകാൻ മാംഗോ ഡോസ്. ഏവർക്കും എം മീഡിയ വാർത്തയിലേക്ക് സ്വാഗതം. വാർത്തകളിലേക്ക്. മന്ത്രി ഇ പി ജയരാജന്റെ പരാതി പരിഹാര അദാലത്ത് 16 മുതൽ. മട്ടന്നൂർ നിയോജക മണ്ഡലത്തിൽ വിവിധ വകുപ്പ് തലവന്മാരെയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് അധികൃതരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വ്യവസായ വകുപ്പ് മന്ത്രി ഇ പി ജയരാജൻ നടത്തുന്ന പരാതി പരിഹാര അദാലത്ത് 16 ആരംഭിക്കും. 16 രാവിലെ 10 മുതൽ 12 വരെ കോളയാട് പഞ്ചായത്ത്, 10 മുതൽ 12 വരെ മട്ടന്നൂർ നഗരസഭ, 2 മുതൽ 4 വരെ തില്ലങ്കേരി, 21 10 മുതൽ 12 വരെ പടിയൂർ, 2 മുതൽ 3:30 വരെ കൂടാളി, 22 10 മുതൽ 12 വരെ മാങ്ങാട്ടിടം, 2 മുതൽ 4 വരെ മാലൂർ, 4 ജനുവരി 10 മുതൽ 12 വരെ കീഴല്ലൂർ, 2 മുതൽ 4 വരെ ചിറ്റാരിപ്പറമ്പ് എന്നിവിടങ്ങളിലാണ് അദാലത്ത് നടക്കുക. ഓർമ്മ മാർച്ചിൻ ഫ്രീ ടെക്സ്റ്റൈൽസ്, മുനിസിപ്പൽ കോംപ്ലക്സ്, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. സ്വപ്ന സൗധങ്ങൾക്ക് പ്രൗഢിയേകാൻ മാംഗോ ഡോസ്. ഏവർക്കും എം മീഡിയ വാർത്തയിലേക്ക് സ്വാഗതം. വാർത്തകളിലേക്ക്. രാജ്യത്തെ വിഭജിക്കുന്ന ദേശീയ പൗരത്വ ബിൽ പിൻവലിക്കുക എന്ന ആവശ്യവുമായി എസ് ഡി പി ഐ മട്ടന്നൂർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. മട്ടന്നൂരിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിന് സജീർ കിച്ചേരി, എ വി മുനീർ, റഫീഖ് കിച്ചേരി, ഷംസുദ്ദീൻ കായനി എന്നിവർ നേതൃത്വം നൽകി. ഓർമ്മ മാർച്ചിൻ ഫ്രീ ടെക്സ്റ്റൈൽസ്, മുനിസിപ്പൽ കോംപ്ലക്സ്, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. സ്വപ്ന സൗധങ്ങൾക്ക് പ്രൗഢിയേകാൻ മാംഗോ ഡോസ്. ഏവർക്കും എം മീഡിയ വാർത്തയിലേക്ക് സ്വാഗതം. വാർത്തകളിലേക്ക്. ആരും നോക്കാനില്ലാത്ത അബൂബക്കറിനെ എല്ലാവരും ചേർത്ത് നിർത്തി അൽമഖർ സ്നേഹഭവനിലേക്ക് മാറ്റി. മട്ടന്നൂർ വാഴാന്തോടിൽ കടവരാന്തയിൽ താമസമാക്കിയ തലശ്ശേരി സ്വദേശി അബൂബക്കറിനെയാണ് വാഴാന്തോട് ബദർ ജുമാ മസ്ജിദ് മഹൽ കമ്മിറ്റി, മിനി ക്ലബിൻ്റെ അമ്മ, പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തകരും അൽമഖർ സ്ഥാപനത്തിലെ വളണ്ടിയർ അഫ്സൽ അമാനി പഴശ്ശിയുടെയും നേതൃത്വത്തിൽ വൃത്തിയാക്കി സന്തോഷത്തോടെ സ്നേഹഭവനിലേക്ക് യാത്രയാക്കിയത്. തലശ്ശേരി സൈദാർപള്ളി സ്വദേശിയായ ഇദ്ദേഹം ദിവസങ്ങളായി അവശ നിലയിലായതിനെ തുടർന്ന് സമീപത്തെ ഏതാനും ചെറുപ്പക്കാരാണ് അബൂബക്കറിനെ സഹായിച്ചിരുന്നത്. മട്ടന്നൂരിൽ 2 വർഷമായി താമസിക്കുന്ന അബൂബക്കറിനോട് ഇനി ഒന്നും പേടിക്കേണ്ടെന്നും അവിടെ സുഖമായി നിൽക്കാമെന്നും പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് വരണം, രാവിലെ വന്ന് വൈകുന്നേരം പോകാമെന്നാണ്.
മട്ടന്നൂരുകാരുടെ സ്നേഹത്തിനുള്ള മറുപടി കൂടിയാണ് ഈ 80-കാരൻ്റെ വാക്കുകൾ. നല്ല വസ്ത്രവും ചെരുപ്പും എല്ലാം നൽകിയാണ് യാത്രയാക്കിയത്. അമ്മയുടെ അംഗങ്ങളായ എൻ പ്രകാശൻ, കെ പ്രജിത്ത്, സി മുഹമ്മദ്, വാഴാന്തോട് മഹൽ കമ്മിറ്റി പ്രതിനിധികളായ പി പി അമീർ, കാര്യത്ത് ജലീൽ, എസ് വൈ എസ് പ്രതിനിധി ഷാഫി പാലോട്ടുപള്ളി എന്നിവർ ചേർന്നാണ് മട്ടന്നൂരിന് വീണ്ടും ഒരു നന്മയുടെ സന്ദേശം നൽകിയത്. മട്ടന്നൂർ മേഖലയിലെ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരോടൊപ്പം അവരെ സഹായിച്ചും അവർക്ക് എന്താണോ ആവശ്യം അത് നിറവേറ്റുകയും ചെയ്യുന്ന മട്ടന്നൂരിലെ പാലിയേറ്റീവ് പ്രവർത്തന മേഖലകളിലെ നിറസാന്നിധ്യമായി മാറുകയാണ് അമ്മയും അതിൻ്റെ പ്രവർത്തകരും. വരികയും അദ്ദേഹത്തെ കാണുകയും ചെയ്തു. അപ്പോൾ 2 വർഷത്തോളമായി വായന്തോട് പരിസരങ്ങളിൽ കഴിയുകയും അദ്ദേഹത്തിന് വേണ്ട ചികിത്സയും മറ്റും വായന്തോട് പള്ളി മഹല്ല് കമ്മിറ്റിയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ അവശത അനുഭവിക്കുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ വീണ്ടും വഴിയോരങ്ങളിൽ കഴിയുന്നതിന് പകരം നല്ലൊരു സുരക്ഷിതമായ സ്ഥലത്ത് എത്തിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി തന്നെ പ്രകാശേട്ടൻ വിളിച്ച സമയത്ത് ഉടനെ തന്നെ വരികയും തളിപ്പറമ്പ് ചപ്പാരപ്പടവ് പരിവണ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അൽമക്കറു സ്നേഹഭവൻ എന്ന പേരിൽ 5 വർഷത്തോളമായി ഇത്തരം ആരുമില്ലാത്ത വഴിയോരങ്ങളിൽ കഴിഞ്ഞുകൂടുന്ന സാധുക്കളായ ചികിത്സ ലഭിക്കാതെ ഭക്ഷണം ലഭിക്കാതെ കഴിഞ്ഞുകൂടുന്ന ആളുകളിലേക്ക് ഞങ്ങൾ എത്തുകയും അവർക്ക് വേണ്ട മുഴുവൻ സഹായങ്ങളും അതുകൊണ്ട് അവർക്ക് വേണ്ട ചികിത്സയും ഭക്ഷണവും താമസവും എല്ലാം നല്ല നിലയിൽ തന്നെ ചെയ്തു വരികയാണ്. ഓർമ്മ മാർച്ചിൻ ഫ്രീ ടെക്സ്റ്റൈൽസ് മുനിസിപ്പൽ കോംപ്ലക്സ് ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഏവർക്കും എം മീഡിയ വാർത്തയിലേക്ക് സ്വാഗതം. വാർത്തകളിലേക്ക്. മോഡേൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രൈവിംഗ് മട്ടന്നൂർ ഷോപ്പിംഗ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചു. ആകാശയാത്ര യാഥാർത്ഥ്യമായ മട്ടന്നൂരിൽ റോഡ് യാത്ര സുഗമമാക്കാൻ മോഡേൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മട്ടന്നൂർ ബസ് സ്റ്റാൻഡിലെ മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് സ്ഥാപനം തുറന്നിരിക്കുന്നത്. ക്ഷേമനിധി, ടാക്സ്, ഡ്രൈവിംഗ് ലൈസൻസ്, വാഹന ഇൻഷുറൻസ്, വാഹന സംബന്ധമായ എല്ലാവിധ പേപ്പർ ജോലികളും ചെയ്യുന്നതിനൊപ്പം വാഹന പരിശീലനത്തിൽ സ്ത്രീകൾക്ക് സ്ത്രീ പരിശീലകരെ തന്നെയാണ് നിയോഗിച്ചിരിക്കുന്നത്. മോഡേൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രൈവിംഗ് നഗരസഭാ ചെയർപേഴ്സൺ അനിത വേണു ഉദ്ഘാടനം. എല്ലാവിധ ആശംസകളും നമ്മുടെ ഈ സമൂഹത്തിലെ വളർന്നുവരുന്ന ആളുകളെല്ലാം ചെറിയ കുട്ടികൾ ഇപ്പോൾ ഡ്രൈവിംഗുമായി ബന്ധപ്പെട്ട കുറേ വിഷയങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പം നല്ല രീതിയിലുള്ള ഡ്രൈവിംഗ് പരിശീലനം. സ്വപ്ന സൗദങ്ങൾക്ക് പ്രൗഢിയേകാൻ മാംഗോ ഡോസ്. സ്വപ്ന സൗദങ്ങൾക്ക് പ്രൗഢിയേകാൻ മാംഗോ ഡോസ്. ഏവർക്കും എം മീഡിയ വാർത്തയിലേക്ക് സ്വാഗതം. വാർത്തകളിലേക്ക്. മട്ടന്നൂരിനെ കാവ്യ സൗഭാഗമായി ശിവപ്രസാദ് പിരിയച്ചു. അർദ്ധവാർഷിക പരീക്ഷയിൽ 5-ാം തരം മലയാള ചോദ്യ പേപ്പറിൽ സ്വന്തം കവിത ചോദ്യമായി വന്ന സന്തോഷത്തിലാണ് ശിവപ്രസാദിനോടൊപ്പം മട്ടന്നൂർ നിവാസികളും. ശിവപ്രസാദിന് എം മീഡിയ സ്നേഹോപഹാരം നൽകി അനുമോദിച്ചു. വെള്ളം പേറും കുന്നിന്നായി കാവൽ നിന്നിടാ, നല്ലൊരു നാളെ വരാനായി നമ്മൾക്കൊന്നായി നിന്നിടാ. ഭാഗ്യം പലർക്കും കടന്നു വരുന്നത് പല വഴികളിലൂടെയാണ്. മട്ടന്നൂരിലെ ശിവപ്രസാദ് പെരിയച്ചൂർ എന്ന യുവകവിക്ക് ഭാഗ്യം കടന്നു വന്നതാകട്ടെ. വ്യാഴാഴ്ചത്തെ 5-ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി മലയാളം പരീക്ഷയുടെ ചോദ്യപേപ്പറിലൂടെ. വല്ലപ്പോഴും അർത്ഥസമ്പുഷ്ടമായി കവിത എഴുതാറുള്ള മട്ടന്നൂർ നഗരസഭയുടെ മുൻ കൗൺസിലറായ ശിവപ്രസാദ് പെരിയച്ചൂർ കഴിഞ്ഞ വർഷം തളിരി മാസികയ്ക്ക് വേണ്ടി എഴുതിയതായിരുന്നു നാം ഒന്ന് എന്ന കവിത. മാസികയിൽ കവിത പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. സ്വാഭാവിക സംതൃപ്തി ശിവപ്രസാദിന് ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ ഇന്ന് സംഭവിച്ചത് അത്ഭുതപ്പെടുത്തുന്ന ഒന്നായിരുന്നു. 5-ാം ക്ലാസ്സിലെ മലയാളം പരീക്ഷയുടെ ആദ്യ ചോദ്യം നാം ഒന്ന് എന്ന കവിത സംബന്ധിച്ചതായിരുന്നു. കവിത വായിച്ച് 5 ചോദ്യത്തിന് ഉത്തരം എഴുതാനായിരുന്നു നിർദ്ദേശം. കവി ഉദ്ദേശിച്ചത് എന്തായിരിക്കും എന്നായിരുന്നു ഒരു ചോദ്യം. യുവകവി എന്ന് അറിയപ്പെട്ടിരുന്നുവെങ്കിലും ഈ ചോദ്യത്തിലൂടെയാണ് താൻ കവിയായി അംഗീകരിക്കപ്പെട്ടു എന്ന് ശിവപ്രസാദിന് മനസ്സിലായത്. മട്ടന്നൂർ മേഖലയിൽ നിന്നും ആദ്യമായി സർക്കാരിൻ്റെ ചോദ്യപേപ്പറിൽ കടന്നു വന്ന കവി ശിവപ്രസാദിനെ മട്ടന്നൂർ ജയകേരളയെ അനുമോദിച്ചു. ശിവപ്രസാദിന് എം മീഡിയയുടെ സ്നേഹോപഹാരം MD ബാവ മട്ടന്നൂർ കൈമാറി.
കെ കെ കിറ്റുകണ്ടി, ലക്ഷ്മണൻ കുയിലൂർ, സന്ദീപ് മട്ടന്നൂർ എന്നിവർ സംബന്ധിച്ചു. രാവിലെ ആണെൻ്റെ ഒന്നിച്ച് പഠിച്ചതും അധ്യാപകനായിട്ടുള്ള നായിക്കാരിയിലെ വിനോദ് മാഷാണ് എന്നെ വിളിച്ചത്. ഇന്നത്തെ അഞ്ചാം ക്ലാസ്സിലെ മലയാള പാഠാവലിയിലെ ആദ്യത്തെ ചോദ്യം എൻ്റെ കവിതയെ ആസ്പദമാക്കിയാണ് വന്നതെന്ന് പറഞ്ഞപ്പോൾ വളരെ നല്ല എൻ്റെ മനസ്സിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള സന്തോഷമാണ് ഉണ്ടായത്. അധികമൊന്നും എഴുതിയിട്ടില്ലെങ്കിലും കുറച്ച് വരികൾ കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് എഴുത്തുകൾ കൊണ്ടൊക്കെ ഇങ്ങനെ മനസ്സ് നിറയുന്നൊരു സമയത്താണ് ഇങ്ങനെയുള്ള എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു അംഗീകാരമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ എനിക്ക് തീർച്ചയായിട്ടും ഇതൊന്ന് കാണണം എന്നുള്ള അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ കവിതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2018 ഞാൻ ഈ കവിത എഴുതിയത്. 18 നവംബർ മാസത്തെ തളിര് മാസികയിൽ പ്രസിദ്ധീകരിച്ച കവിതയാണിത്. ആ സമയത്ത് ഈ കവിത എഴുതാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് നമ്മൾ സമൂഹത്തിൻ്റെ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രകൃതിയും അതുപോലെ തന്നെ കുട്ടികളുമൊക്കെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തീവ്രമായിട്ടുള്ള അസ്വസ്ഥതകളും വേദനകളുമാണ് അവരികളിൽ കൂടി ഞാൻ പ്രതിപാദിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് പ്രകൃതിയുടെ അല്ലെങ്കിൽ വയലിൻ്റെ, മണ്ണിൻ്റെ, ആകാശത്തിൻ്റെ, മഴയുടെ ഒക്കെ വിലാപം തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള വരികൾ എഴുതി അത് കുറച്ച് ആളുകൾ ആ സമയത്ത് വായിച്ചിട്ടുണ്ട്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇങ്ങനെയുള്ള ഒരു അവസരം അല്ലെങ്കിൽ ഇങ്ങനെയൊരു ഭാഗ്യം കിട്ടിയതിലധികമായി സന്തോഷിക്കും. ഓർമ്മ മാർച്ചിൻ ഫ്രീ ടെക്സ്റ്റൈൽസ്, മുനിസിപ്പൽ കോംപ്ലക്സ്, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ.